സ്നേഹമുള്ളവരെ എൻ്റെ പേര് പ്രീത. ഞാൻ ഇസ്രയേലിൽ വന്നിട്ട് 5 മാസമായി. 2 മാസം മാത്രമേ ഞാൻ ജോലി ചെയ്തിട്ടുള്ളൂ. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് തലകറങ്ങി വീണ് കുപ്പത്തോളി മേൽ പോയി. അവിടുന്ന് അവർ ഹോസ്പിറ്റലിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. കാർമൽ ഹോസ്പിറ്റലായിരുന്നു. അവിടുന്ന് അവർ പാപ്സ്മീറും ഇൻവെസ്റ്റിഗേഷനൊക്കെ ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് അവർ ഡിസ്ചാർജാക്കി. ഡിസ്ചാർജായി ഞാൻ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു. എനിക്ക് തീരെ വയ്യായികയായിരുന്നു. വയറു പുകച്ചിലും വയറുവേദനയും ഛർദ്ദിക്കാൻ വരും. ഭക്ഷണമൊന്നും കഴിക്കാറില്ലായിരുന്നു. അങ്ങനെ ഞാൻ അപ്പാർട്ട്മെൻറ്റ് നിൽക്കുവാനിപ്പെട്ട എല്ലാ വീടുള്ളൊരു അപ്പാർട്ട്മെൻറ്റിലാണ്. അപ്പം സാമ്പത്തികമായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എനിക്കിവിടെ വരാനാണെങ്കിൽ 10 ലക്ഷം ആയിട്ടുണ്ടായിരുന്നു. എന്നെ സഹായിക്കാൻ വീട്ടിലാരുമില്ല. അച്ഛനില്ല, എനിക്ക് ഭർത്താവില്ല, എനിക്ക് വയസ്സായൊരു അമ്മയും 2 സഹോദരിമാരും മാത്രമേ ഉള്ളൂ. എനിക്ക് ഇനി ഇപ്പം ഞാൻ ടെല്ലവിയുള്ള അപ്പാർട്ട്മെൻറ്റിൽ നിൽക്കുകയാണ്. ജോലിക്കൊന്നും ഇനി പോകാൻ പറ്റില്ല. അതുപോലെ എൻ്റെ വിസ ഇനി വിസ പാസ്പോർട്ടിൽ അടിച്ചിട്ടില്ല. അത് റിന്യൂ അടിക്കണമെങ്കിൽ തന്നെ ഇനി എനിക്കൊരു ജോലിക്ക് കയറാനൊന്നും പറ്റാത്തൊരു കണ്ടീഷനിലാണ് ഞാനുള്ളത്. വെയിറ്റൊക്കെ 4-5 കിലോ ഒക്കെ വെയിറ്റ് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീരെ പറ്റുന്നില്ല. നടക്കാനും ഭക്ഷണം തീരെ വേണ്ട. അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥയിലാണുള്ളത്. ജോലി ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. അതിനിടയിലാണ് കാർമൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ പാപ്സ്മീർ എടുത്തപ്പം അതിൽ പ്രോബ്ലം ഉണ്ട്, യൂട്രസിന് ക്യാൻസറാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയും പെട്ടെന്ന് ചികിത്സ നടത്തണം. അപ്പോൾ അതിനുള്ളൊരു സാഹചര്യം എനിക്ക് ഇപ്പോൾ ഇവിടെ ഇല്ല. എനിക്ക് ജോലി ചെയ്യാനോ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാനോ തന്നെ പോയി ഒന്നും ചെയ്യാനൊന്നും പറ്റാത്തൊരവസ്ഥയിലാണ്. അതുകൊണ്ട് അടുത്ത ആഴ്ച ഫ്ലൈറ്റിൽ കയറിയിട്ട് ഫ്ലൈറ്റിൽ പോകും. അടുത്ത ഫ്ലൈറ്റിൽ നാട്ടിൽ പോകാനാണ് വിചാരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നിങ്ങളാൽ കഴിയുന്ന എന്തെങ്കിലും സഹായം എനിക്ക് ചെയ്തു തന്ന് എന്നെ എനിക്ക് എന്നെ സഹായിക്കണം.